ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ് ചെയ്ത് നോക്കുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കി നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യ ഗേറ്റാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ 25 സെൻറ്റിമീറ്റർ നീളവും 19 സെൻറ്റിമീറ്റർ വീതിയുള്ള രീതിയിലുള്ള 4 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ 2 പീസസിൽ നമ്മൾ കുറച്ച് വലിയ രീതിയിലുള്ള കർവും 2 പീസസിൽ കുറച്ച് ചെറിയ രീതിയിലുള്ള കർവുമാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വാതിൽ പോലെയുള്ള പോർഷനാണ് നമ്മൾ കർവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 25 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുള്ള 4 പീസസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ വലിയ കർവ് ഇട്ടിട്ടുള്ള 2 പീസസിലാണ് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. ആ ഒരു കർവായിട്ടുള്ള വാതിലിൻ്റെ അപ്പുറത്തെ വശത്തും ഇപ്പുറത്തെ വശത്തുമായിട്ടാണ് നമ്മൾ ആ ഒരു പീസ് 2 എണ്ണം ഒട്ടിച്ച് കൊടുക്കുന്നത്. അതേ രീതിയിൽ 2 പീസിലും നമ്മൾ ഈ 2 എണ്ണം വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 4 പീസ് 4 സെൻറ്റിമീറ്റർ വീതിയും 19 സെൻറ്റിമീറ്റർ നീളമുള്ള 4 പീസ് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ നേരെ മുകളിലായിട്ട് സെൻറ്റർ പോർഷനിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 പീസ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ വീഡിയോ കാണുന്ന രീതിയിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് 2 ഫ്രണ്ട് പോർഷൻസ് സെയിം ലെവലിലായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ലെവൽ മാറിപ്പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന രീതിയിൽ 4 പീസ് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള പീസസ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 8 പീസ് 6 സെൻറ്റിമീറ്റർ വീതിയിലും 25 സെൻറ്റിമീറ്റർ നീളത്തിലുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ ഈ 2 പീസസിനെ നമ്മൾ കോണായിട്ട് ഒട്ടിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ആ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ വീഡിയോ കാണുന്ന രീതിയിൽ. ഇന്ന് നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ മുകൾ വശമാണ് റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ 21 സെൻറ്റിമീറ്റർ വീതിയും നീളമുള്ള ഒരു സ്ക്വയർ പീസാണ് നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനെ നമ്മൾ ആ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ 17 സെൻറ്റിമീറ്റർ വീതിയും നീളമുള്ള ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ സൈഡ് പോർഷനിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് 17 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുള്ള 4 പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു പെട്ടിയുടെ രൂപത്തിലാക്കിയിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 15 സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള ഒരു സ്ക്വയർ പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് നമ്മൾ സെയിം രീതിയിൽ അടിയിൽ ചെയ്ത പോലെ തന്നെ 15 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുള്ള 4 പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ളതൊക്കെ നമ്മൾക്ക് അളവെടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ആ ഒരു ഇത് വെച്ച് നോക്കിയതിൻ്റെ ശേഷം ആ ഒരു വെച്ച് നോക്കുന്നതിൻ്റെ അനുസരിച്ചിട്ടുള്ള അളവിൽ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ എനിക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് 12 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ് മുകൾ വശത്തുള്ള പീസ് സെറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ വെച്ച് നോക്കി കറക്റ്റായതിന് ശേഷം മാത്രമാണ് നമുക്ക് സെറ്റാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു സ്ക്വയർ പീസിൻ്റെ മുകളിലായിട്ട് 2 സർക്കിൾ പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഫ്ലാഗ് ഹാങ് ചെയ്തിടാനായിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സർക്കിൾ പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ടേക്ക് ഒരു കട്ടിട്ട് കൊടുത്തിട്ട് അതിനെ ഒരു പിരമിഡ് രൂപത്തിലാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിവശത്തിൽ നമ്മൾ സർക്കിൾ പീസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് സിൽവർ കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മളെ ഇന്ത്യ ഗേറ്റിന്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ ബാർബിക്യൂ സ്റ്റിക്ക് വെച്ചിട്ട് ഓരോരോ ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ബോർഡറിൽ നമ്മൾ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ മുകളിലായിട്ട് ഇന്ത്യ എന്ന് കൂടി എഴുതി കൊടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇന്ത്യ ഗേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ള അളവിൻ്റെ ഒക്കെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ തന്നെ അളവ് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ശേഷം നമ്മളൊരു ഇന്ത്യൻ്റെ ഫ്ലാഗ് കൂടി റെഡിയാക്കിയെടുക്കുന്നുണ്ട്. ആ ഫ്ലാഗിനെ നമ്മൾ ഓറഞ്ചും വൈറ്റും ഗ്രീനും കളർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനെ നമ്മൾ ഈ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ മുകളിൽ നമ്മൾ ഫ്ലാഗ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ തന്നെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് സ്കൂളിലൊക്കെ റിപ്പബ്ലിക് ഡേയോട് അനുബന്ധിച്ചിട്ടുള്ള അസൈൻമെൻറ്റിന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് 2 ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട് റിപ്പബ്ലിക് ഡേയോട് അനുബന്ധിച്ചിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് പോയിട്ട് കാണുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.
ചെയ്യാം.